എല്ലാ വിദ്യാർത്ഥികൾക്കും ഓഡിയോമെട്രിക് ടെക്നോളജിയുടെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ഡെസിബൽ സ്കെയിൽ. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റൻസിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ടോപ്പിക്കാണ് ഡെസിബൽ. എന്താണ് ഡെസിബൽ? ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ അളവിൻ്റെ ലെവലിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾക്ക് കേൾക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം ലൗഡ്നെസ്സിനെ നമ്മൾ 0 dB ഹിയറിംഗ് ലെവൽ എന്ന് സൂചിപ്പിക്കുന്നു. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ത്രിഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്നത് ശബ്ദത്തിൻ്റെ ലൗഡ്നെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിലൂടെ കടന്നു പോകുന്ന പ്രഷറിൻ്റെ അളവിനെയാണ് നമ്മൾ ലൗഡ്നെസ് അല്ലെങ്കിൽ ശബ്ദ തീവ്രത അല്ലെങ്കിൽ സൗണ്ട് ഇൻറ്റൻസിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരാൾക്ക് കേൾക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം സൗണ്ട് ഇൻറ്റൻസിറ്റി എന്നത് 1 × 10⁻¹² വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതായത് ഈ പ്രഷറിൽ ഒരാൾക്ക് ശബ്ദത്തിൻ്റെ ഏറ്റവും നേരിയ രീതിയിൽ ശബ്ദത്തിന് ഏറ്റവും നേരിയ രീതിയിൽ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ ശബ്ദത്തിനെ 1 × 10⁻¹² വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന ഈ ശബ്ദത്തിനെ 10 times കൂട്ടിയാൽ നമുക്ക് 1 × 10⁻¹⁷ അല്ലേ, ഇതിൻ്റെ പവർ 10 ആയതുകൊണ്ട് −11 വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്നത് നമുക്ക് കിട്ടും. അത് സൂചിപ്പിക്കുന്നത് 10 dB ശബ്ദത്തിനെയാണ്. 1 × 10⁻¹² വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് സൂചിപ്പിക്കുന്നത് 0 dB ശബ്ദത്തിനെയും അല്ലെങ്കിൽ ത്രഷോൾഡ് ഓഫ് ഹിയറിങ്ങിനെയും 1 × 10⁻¹⁷ അതിൻ്റെ 10 times കൂടിയ 1 × 10⁻¹⁷ വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്നത് സൂചിപ്പിക്കുന്നത് 10 dB. വീണ്ടും നമ്മൾ 10 times കൂട്ടിയാലോ 1 × 10⁻¹⁰ വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്നത് സൂചിപ്പിക്കുന്നത് 20 dB. അപ്പോൾ ഓരോ 10 times നമ്മൾ ശബ്ദത്തിൻ്റെ തീവ്രത വാട്ട് പെർ മീറ്റർ സ്ക്വയറിൽ കൂട്ടുമ്പോഴും ശബ്ദത്തിൻ്റെ ലൗഡ്നെസ് 10 dB വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ 1 W/m² എന്നത് 120 dB എന്ന വളരെ തീവ്രമായ ഒരു ശബ്ദത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 1 × 10⁻², അതായത് 10² W/m² എന്നത് 140 dB, വളരെ ശക്തിയേറിയ ശബ്ദമാണ്. നമ്മുടെ ടെച്ചവിക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജെറ്റ് എയർപ്ലെയിനൊക്കെ ക്രാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുമ്പോഴോ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ അതിൻ്റെ എഞ്ചിനിലൂടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ സമയത്തുണ്ടാവുന്ന അത്ര തീവ്രമായിട്ടുള്ള ശബ്ദമാണ് 140 dB അഥവാ 1 × 10⁻². വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്നെല്ലാം പറയുന്നത്. സോ ത്രഷോൾഡ് ഓഫ് ഹിയറിംഗ് അല്ലെങ്കിൽ ഡെസിബൽ എന്ന കൺസെപ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ത്രഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന കൺസെപ്റ്റാണ്. ത്രഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്നാൽ 0 dB ഹിയറിംഗ് ലെവൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 0 dB ഹിയറിംഗ് ലെവൽ എന്നാൽ ശബ്ദം ഇല്ല എന്നല്ല അർത്ഥം. 0 dB ഹിയറിംഗ് ലെവൽ എന്നാൽ ഒരാൾക്ക് കേൾക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ചെറിയ ശബ്ദം, അത് അക്രോസ് ഫ്രീക്വൻസി, എല്ലാ ഫ്രീക്വൻസിയിലും അത് വ്യത്യസ്തമായ വാല്യൂകളായിരിക്കും. അതായത് 250 Hz കേട്ടതുപോലെ ആയിരിക്കില്ല 1000 Hz കേൾക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല 4000 Hz കേൾക്കുന്നത്. ഓരോ ഫ്രീക്വൻസിയിലും വ്യത്യസ്ത വാല്യൂകൾ വരുന്ന ഒരു ഏവറേജായി നമ്മൾ പറയുകയാണെങ്കിൽ 1 × 10⁻¹² വാട്ട് പെർ മീറ്റർ സ്ക്വയറിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ ആണ് ത്രഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുക്കത്തിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ 0 dB ഹിയറിംഗ് ലെവൽ എന്നത് ത്രഷോൾഡ് അറ്റ് സ്പെസിഫിക് ഫ്രീക്വൻസിയാണ് സൂചിപ്പിക്കുന്നത്. ആ ലെവലാണ് ഏറ്റവും ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്ന ലെവൽ. അപ്പോൾ 120 dB എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്ക് സേഫായി കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് റേഞ്ച് ഓഫ് ശബ്ദമാണ്. 140 dB എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്ക് വേദനയുണ്ടാക്കാൻ പര്യാപ്തമായ, ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് പെയിൻ ഇൻ അവർ ഇയർ. അത് ചെവിക്കുള്ളിലെ വളരെ ചെറിയ കോശങ്ങളെയും ടിഷ്യൂകളെയൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്നതിന് പര്യാപ്തമായ അത്ര വലിയ ശബ്ദമാണ് 140 dB. ഒരു ജെറ്റ് ക്രാഷ് ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജെറ്റ് ക്രാഷ് ചെയ്യുന്ന
ശബ്ദത്തിനൊക്കെ ഇക്വലൻ്റ് ആയിട്ടുള്ള ശബ്ദം. അത് പെർമനൻ്റ് ആയിട്ടുള്ള കേൾവിക്കുറവിലേക്കും നയിക്കുന്നു. അത്തരം ഡീറ്റെയിൽസ്, അത്തരത്തിലുള്ള ശബ്ദം കൊണ്ട് ഉണ്ടാവുന്ന കേൾവിക്കുറവിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്ന ചാർട്ടൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവുന്ന പല ശബ്ദങ്ങളുടെ ഡെസിബൽ സ്കെയിലിൽ ഏകദേശം എത്രയാണ് ആ ശബ്ദങ്ങൾ വരുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ചാർട്ട്. ടോട്ടൽ സൈലൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ഡെസിബൽ എന്ന് നമുക്ക് പറയാം. ഒരു സ്വകാര്യ സംഭാഷണം ഓൾമോസ്റ്റ് 10 മുതൽ 20 ഡെസിബൽ വരെയാണ് ഉണ്ടാവാറുള്ളത്. ഒരു നോർമൽ കോൺവെർസേഷൻ ഏകദേശം 60 ഡെസിബൽ വരെ ഉണ്ടാവാറുണ്ട്. ഒരു കാറിൻ്റെ ഹോൺ ഏകദേശം 100 മുതൽ 120 ഡെസിബൽ വരെയാണ് ഉണ്ടാവുന്നത്. ഒരു ജെറ്റ് എൻജിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് 120 ഡെസിബലിൻ്റെ മുതൽ 140 ഡെസിബൽ വരെയാണ് ഉണ്ടാവുന്നത്. 140 ഡെസിബലിൻ്റെ മുകളിലേക്കുള്ള ശബ്ദങ്ങൾ നമുക്ക് താങ്ങാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ത്രെഷോൾഡ് ഓഫ് പെയിൻ, നമുക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ മുൻപ് പരിചയപ്പെട്ട രണ്ട് സൈക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ടാണ് ലൗഡ്നെസ്സും പിച്ചും. ഇവ തമ്മിലുള്ളൊരു ക്രോസ് കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. എന്താണ് ലൗഡ്നെസ്, എന്താണ് പിച്ച്? നമ്മൾ മുന്നേ പറഞ്ഞു, ലൗഡ്നെസ് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ അളവിനെ, അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റിയെ ആണ് സൂചിപ്പിക്കുന്നത്. പിച്ച് എന്ന് പറയുന്നത് ഏത് തരം ശബ്ദമാണ്, അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയെയാണ് സൂചിപ്പിക്കുന്നത്. സോ ലൗഡ്നെസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സൗണ്ട് ബൈ വിർച്യൂ ഓഫ് വിത്ത് എ വിച്ച് എ ലൗഡ് സൗണ്ട് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദ ഫെയിൻറ്റ് സൗണ്ട്. ഒരു ചെറിയ ശബ്ദമാണോ ഒരു വലിയ ശബ്ദമാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയുന്നത് ശബ്ദത്തിൻ്റെ ലൗഡ്നെസ് പ്രോപ്പർട്ടി കൊണ്ടാണ്. അഥവാ ശബ്ദം എത്ര എത്ര വലിയ ശബ്ദമാണ്, എത്ര ചെറിയ ശബ്ദമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എങ്കിൽ ആ തിരിച്ചറിയുന്നത് ശബ്ദത്തിൻ്റെ ലൗഡ്നെസ് പ്രോപ്പർട്ടി കൊണ്ടാണ്. അതേസമയം എന്താണ് പിച്ച് എന്ന് നോക്കാം. പിച്ച് ഈസ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് ബൈ വിച്ച് എ ഷ്രിൽ സൗണ്ട് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം എ ഗ്രേവ് ഓർ ഫ്ലാറ്റ് വൺ. അഥവാ ഒരു ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി എന്താണ്, അല്ലെങ്കിൽ ഏത് തരം ശബ്ദമാണത്, അതൊരു ഷ്രിൽ ശബ്ദമാണോ, ഒരു കിലുക്ക ശബ്ദമാണോ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ട് പോകുന്ന ശബ്ദമാണോ, ആ ശബ്ദത്തിൻ്റെ ഏത് തരത്തിലുള്ള ശബ്ദമാണ് എന്നതാണ് നമ്മൾ പിച്ച് എന്ന ക്യാരക്ടറിസ്റ്റിക്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ലൗഡ്നെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി റിസീവ്ഡ് ബൈ ദ ഇയർ അറ്റ് എ പെർട്ടിക്കുലർ യൂണിറ്റ് ടൈം. നമ്മളെ ചെവി പെർസീവ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ശബ്ദത്തിൻ്റെ എനർജിയാണ് ലൗഡ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമുക്ക് നേരത്തെ പറഞ്ഞു, പിച്ച് എന്നത് ശബ്ദത്തിൻ്റെ എനർജിയുമായി അതിന് ബന്ധമില്ല. അതിന് എന്തുമായിട്ടാണ് ബന്ധമുള്ളത്? ഫ്രീക്വൻസിയുമായിട്ടാണ് ബന്ധമുള്ളത്. പിച്ച് ഓഫ് എ സൗണ്ട് ചേഞ്ചസ് വിത്ത് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് നമുക്ക് പിച്ച് കൂടി എന്ന് നമുക്ക് തോന്നും. ലൗഡ്നെസ് ഡസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൾ ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസി ശബ്ദവും ചെറിയ ലൗഡ്നെസ്സിലും വലിയ ലൗഡ്നെസ്സിലും നമുക്ക് കേൾക്കാൻ സാധിക്കും. സോ ലൗഡ്നെസ് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കുമ്പോൾ, ശബ്ദത്തിൻ്റെ എനർജിയെ സൂചിപ്പിക്കുമ്പോൾ, പിച്ച് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഏത് തരം ശബ്ദമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഒരു പാദസരത്തിൻ്റെ ശബ്ദവും ഒരു ഡ്രമ്മിലടിക്കുന്ന ശബ്ദവും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നത് പിച്ചിലൂടെയാണ്. ആ പാദസരത്തിൻ്റെ ശബ്ദം വളരെ ദൂരെ നിന്ന് കേൾക്കുമ്പോൾ വളരെ ചെറിയ ശബ്ദവും, അടുത്ത് നമ്മൾ ചെവിയുടെ അടുത്ത് വെച്ച് കേൾക്കുമ്പോൾ വലിയ ശബ്ദവും ആവുന്നത് ലൗഡ്നെസ് വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന പ്രോപ്പർട്ടിയാണ് ക്വാളിറ്റി ഓർ ടിംബർ. എന്താണ് ക്വാളിറ്റി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് വോയിസ് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് രണ്ട് വ്യക്തികളുടെ ശബ്ദങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ക്വാളിറ്റി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് വോയിസ് എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും അവരുടെ ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇത് ഇന്ന ആളുടെ ശബ്ദമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത്തരത്തിൽ രണ്ട് ആൾക്കാരുടെ ശബ്ദങ്ങളെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പിച്ചും ലൗഡ്നെസ്സും ആണെങ്കിലും അവയെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ക്വാളിറ്റി അല്ലെങ്കിൽ ടിംബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരം ശബ്ദങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പ്രധാനമായും അവയെ നമുക്ക് പ്യുർ ടോണെന്നും കോംപ്ലക്സ് ടോണെന്നും തരംതിരിക്കാം. എന്താണ് പ്യുർ ടോൺ? പ്യുർ ടോൺ എന്നാൽ ഒരു ഫ്രീക്വൻസി മാത്രമുള്ള ശബ്ദത്തിനെയാണ് നമ്മൾ പ്യുർ ടോൺ എന്ന് പറയുന്നത്.
എ സൗണ്ട് വിത്ത് എ സിംഗിൾ ഫ്രീക്വൻസി ഈസ് കോൾഡ് ആസ് പ്യുർ ടോൺ. ഒരു ട്യൂണിംഗ് ഫോർക്കിൽ നിന്നുണ്ടാവുന്ന ശബ്ദം ഒരു എക്സാമ്പിളാണ്. അത് ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എന്താണോ ആ ശബ്ദത്തിൽ മാത്രമേ അത് ആ ശബ്ദത്തിൽ മാത്രമേ അത് വൈബ്രേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ശബ്ദം മാത്രമേ അത് പുറപ്പെടുവിക്കുള്ളൂ. അതേസമയം കോംപ്ലക്സ് ടോൺ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസി കോമ്പോണൻ്റ് വരുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ കോംപ്ലക്സ് ടോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗണ്ട്സ് വിത്ത് മോർ ദാൻ വൺ ഫ്രീക്വൻസി ഈസ് കോൾഡ് ആസ് കോംപ്ലക്സ് ടോൺ. നമ്മൾക്ക് ചുറ്റിലുമുള്ള മിക്കവാറും ശബ്ദങ്ങൾ കോംപ്ലക്സ് ടോണുകളാണ്. മിസ് അത് സംഗീതമായാലും സംസാരമായാലും എല്ലാം ഒന്നിലധികം ഫ്രീക്വൻസികളുടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ കോംപ്ലക്സ് ടോൺ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫ്രീക്വൻസി ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. മ്യൂസിക് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് മ്യൂസിക് അതിനൊരു എക്സാമ്പിളാവുന്നത്? ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളാണ് ഒരു മ്യൂസിക്കൽ ഓർക്കസ്ട്രേഷനിൽ വരുന്നത് അല്ലേ. തബലയുണ്ടാവും, വയലിൻ ഉണ്ടാവും, ഗിറ്റാർ ഉണ്ടാവും, അവയുടെയൊക്കെ ശബ്ദങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓരോ ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് എടുക്കുകയാണ്, സപ്പോസ് ഒരു വീണയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ വീണയുടെ സ്ട്രിങ്ങിൻ്റെ ഏത് ഭാഗത്താണോ നമ്മൾ തൊട്ട് ശബ്ദം പുറപ്പെടുവിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസിക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസികൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ കോംപ്ലക്സ് ടോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചുറ്റിലുമുള്ള കോംപ്ലക്സ് ടോണുകളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായി തിരിക്കാം. വൺ ഈസ് പീരിയോഡിക് ആൻഡ് അതർ വൺ ഈസ് എപീരിയോഡിക്. പീരിയോഡിക് കോംപ്ലക്സ് സൗണ്ട്സ് റിപ്പീറ്റ് ദ കോമ്പണൻറ്റ് ഓഫ് വേവ് ഫോം അറ്റ് എ റെഗുലർ ഇൻ്റർവൽ. എപീരിയോഡിക് സൗണ്ട്സ് ഡു നോട്ട് റിപ്പീറ്റ് ദ വേവ് കോമ്പണൻസ്. അതായത് ഒരു ഫ്രീക്വൻസി കോമ്പണൻറ്റ് ഒരു ടൈം ഇൻ്റർവലിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ പീരിയോഡിക് കോംപ്ലക്സ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യാത്ത ശബ്ദങ്ങളെയാണ് നമ്മൾ എപീരിയോഡിക് സൗണ്ട്സ് എന്ന് പറയുന്നത്. പ്രധാനമായും നമുക്ക് അതിൻ്റെ ഓരോ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കൂടുതലും പീരിയോഡിക് കോംപ്ലക്സ് സൗണ്ടുകളിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് അപീരിയോഡിക് കോംപ്ലക്സ് സൗണ്ടിൻ്റെ എക്സാമ്പിൾ? എന്താണ് നമുക്ക് ചുറ്റിലും ഉണ്ടാകുന്ന നോയ്സസ്, വളരെ ഡിസ്റ്റർബിങ്, നമുക്ക് ചെവിക്കും മനസ്സിനുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള നോയ്സസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എപീരിയോഡിക് കോംപ്ലക്സ് സൗണ്ട്സ്. അപ്പോൾ നമുക്ക് മ്യൂസിക്കൽ സൗണ്ടും നോയ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഒന്നുകൂടെ നോക്കിയാലോ. വാട്ട് ഇസ് മ്യൂസിക്കൽ സൗണ്ട്? വെൻ ദ വേവ് ഫോം ഓഫ് എ സൗണ്ട് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് പീരിയോഡിക്കലി ദാറ്റ് സൗണ്ട് ഈസ് കോൾഡ് മ്യൂസിക്കൽ സൗണ്ട്. മ്യൂസിക്കൽ സൗണ്ട് പ്രൊഡ്യൂസ് ആസ് എ സ്മൂത്ത് ആൻഡ് പ്ലീസിംഗ് ഇഫക്റ്റ് ടു ദ ഇയർ. അല്ലേ, ഒരു വേവ് ഫോം നിശ്ചിത സമയപരിധിയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ ചെവിക്ക് ഒരു അരോചകമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ടോണുകളെയല്ല നമ്മൾ മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുന്നത്. അതേസമയം നോയ്സ്, വാട്ട് ഇസ് നോയ്സ്? നോയ്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സൗണ്ട്സ് ഓഫ് ഇറഗുലർ ഫ്രീക്വൻസി ആൻഡ് ഈസ് അൺപ്ലസൻ്റ് ടു ദ ഇയർ വെർ ദർ ഈസ് നോ പീരിയോഡിക് റിപ്പിറ്റേഷൻ ഓഫ് ദ വേവ് ഫോം ഓഫ് ദ സൗണ്ട്. അതായത് ഒരു ശബ്ദത്തിൻ്റെ വേവ് ഫോം യാതൊരുവിധ പീരിയോഡിസിറ്റിയും ഇല്ലാതെ നമ്മുടെ ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, നമുക്ക് അലോസരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അമിതമായി നമ്മൾ നോയ്സ് കേൾക്കുന്നതിലൂടെ നമ്മുടെ കേൾവിക്കും മറ്റ് മാനസിക ആരോഗ്യത്തിനും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്തൊക്കെയാണ് നോയ്സ് കൊണ്ടുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് നോയ്സ് സ്ഥിരമായി കേൾക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് എന്നൊന്ന് നോക്കാം. നോയ്സ് ക്യാൻ അഫക്റ്റ് അവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ഫെറ്റീഗ് ആൻഡ് കോസ് ഇറിറ്റബിലിറ്റി. ശബ്ദം നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്നുണ്ട്. അത് ക്ഷീണം, ഫെറ്റീഗ്, ക്ഷീണത്തിനും കാരണമാകുന്നു. ഇറിറ്റബിലിറ്റി നമ്മുടെ മാനസിക അസ്വാസ്ഥ്യങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ക്ലാസ് റൂം വളരെ നോയ്സി ആണെങ്കിൽ അത് കുട്ടികളിലെ പഠനത്തിനെയും അതുപോലെ കുട്ടികളുടെ ശ്രദ്ധയെയും എല്ലാം ബാധിക്കുന്നുണ്ട്. നോയ്സി ക്ലാസ് റൂംസ് ക്യാൻ മേക്ക് ഇറ്റ് ഹാർഡർ ഫോർ ഓൾ ചിൽഡ്രൻ ടു ലേൺ. ജസ്റ്റ് ട്രൈങ് ടു ഹോൾഡ് എ കോൺവെർസേഷൻ ഇൻ എ നോയ്സി അറ്റ്മോസ്ഫിയർ റിക്വയേഴ്സ് മോർ കോൺസെൻട്രേഷൻ ആൻഡ് എനർജി. ഒരു നോയ്സി ക്ലാസ് റൂം ആണ് എങ്കിൽ ഒരു സാധാരണ കുട്ടിക്ക് ആ ക്ലാസ് റൂം അറ്റൻഡ് ചെയ്യുന്നതിന് കൂടുതൽ സ്ട്രെയിൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.
ഓക്കെ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലാസ് റൂം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസ് റൂമിൽ ഏറ്റവും കുറവ് നോയ്സ് മാത്രമേ പാടുള്ളൂ. അതായത് ക്ലാസ് റൂം എത്ര ക്വയറ്റ് ആവുന്നു അത്രയും എളുപ്പത്തിൽ ടീച്ചേഴ്സിന് കുട്ടികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ചുരുക്കം. Noise can cause changes in our body like hearing impairment, increased blood pressure, changes in heartbeats, disturbed digestion, premature birth and disturbed sleep. ശബ്ദം അമിതമായി കേൾക്കുന്നതിലൂടെ നമുക്ക് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് കേൾവിക്കുറവുണ്ടാവാം, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ നമ്മളുടെ രക്തസമ്മർദ്ദം കൂടാം, ചേഞ്ചസ് ഇൻ ഹാർട്ട് ബീറ്റ് ഹൃദയത്തിൻ്റെ ബീറ്റിന് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാവാം, ഡിസ്റ്റേബ്ഡ് ഡൈജഷൻ നമ്മളുടെ ദഹനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം, പ്രീമച്യൂർ ബർത്ത് ഗർഭിണികൾ അമിതമായ ശബ്ദം ഒരുപാട് നേരം കേൾക്കുന്നത് കുട്ടികളുടെ വളർച്ചയെ, അതായത് ഗർഭത്തിലിരിക്കുന്ന കുട്ടികളുടെ വളർച്ചയെ വരെ ബാധിക്കാം, ഉറക്കക്കുറവിനും കാരണമാവാം. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്കും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ നോയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നോയ്സ് പൊല്യൂഷൻ, അതായത് ശബ്ദത്തിനെ, അമിതമായ ശബ്ദത്തിനെ ഒരു പൊല്യൂഷനാക്കി കണക്കാക്കി അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള റെഗുലേഷൻസ് ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുന്നത്. അടുത്തതായി നമുക്ക് മ്യൂസിക്കൽ ശബ്ദങ്ങളെയും നോയ്സിനെയും ഒന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടു മ്യൂസിക്കൽ സൗണ്ട്സ് ആർ റെഗുലർ ആൻഡ് പീരിയോഡിക് കോംപ്ലക്സ് സൗണ്ട്സ്, വേറസ് നോയ്സ് ആർ എപ്പീരിയോഡിക് കോംപ്ലക്സ് സൗണ്ട്സ്. ഓക്കെ, മ്യൂസിക്കൽ സൗണ്ട്സ് പീരിയോഡിക് ആണെങ്കിൽ നോയ്സ് എപ്പീരിയോഡിക് എന്ന കാറ്റഗറിയിലാണ് കോംപ്ലക്സ് ടോണിൽ വരുന്നത് അല്ലേ. സോ ഇൻ എ കമ്പാരിസൺ, മ്യൂസിക്കൽ സൗണ്ട് ഈസ് പ്ലസൻ്റ് ടു ദ ഇയർ, വേറസ് നോയ്സ് ഈസ് ഡിസ്പ്ലീസിങ് ടു ദ ഇയർ. അതായത് മ്യൂസിക്കൽ ശബ്ദങ്ങൾ നമ്മുടെ ചെവിക്ക് കുറച്ചുകൂടി സ്മൂത്ത്, നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ചെവിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഒരു പ്ലീസിങ് എഫക്റ്റ്, ഒരു സ്മൂത്തനിങ് എഫക്റ്റ്, ഒരു പ്ലസൻ്റ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതേസമയം നോയ്സോ ഇറ്റ് ഈസ് ഡിസ്പ്ലീസിങ് ടു ദ ഇയർ, നമ്മുടെ ചെവിക്ക് ഒരു അരോചകമാണ് ഉണ്ടാക്കുന്നത്. മ്യൂസിക്കൽ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റെഗുലർ പീരിയോഡിക് വൈബ്രേഷൻസ് ഓഫ് ദ ബോഡി, നമ്മൾ പറഞ്ഞ പോയിൻ്റ് തന്നെ അല്ലേ. അതായത് ഒരു വൈബ്രേറ്റിംഗ് ബോഡിയുടെ റെഗുലറായിട്ടുള്ള പീരിയോഡിക് ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ് മ്യൂസിക്കൽ സൗണ്ട് ഉണ്ടാക്കുന്നത്. വേറാസ് നോയ്സ് ഒരു ഇറഗുലർ ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ് നോയ്സ് ഉണ്ടാക്കുന്നത്. മ്യൂസിക്കൽ സൗണ്ട്സിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവില്ല, അതൊരു ഒരു റിതത്തിൽ ഒരു സിസ്റ്റമാറ്റിക് മാനറിലേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസീസ് ചേഞ്ച് ആവുള്ളൂ. ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഡു നോട്ട് ചേഞ്ച് റാപ്പിഡ്ലി ഓർ സഡൻലി, ബട്ട് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വൈബ്രേഷൻസ് മേ ചേഞ്ച് സഡൻലി ഇൻ നോയ്സ്. നാലാമത്തെ പോയിൻ്റ്, സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കോൾഡ് മ്യൂസിക്, വേറാസ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻസ് ഓർ എൻജിൻസ് ഓർ മൂവിങ് കാർസ് ആർ കോൾഡ് ആസ് നോയ്സ്. ഇതാണ് മ്യൂസിക്കൽ ശബ്ദങ്ങളും നോയ്സും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ഈ വ്യത്യാസം എല്ലാവരും തന്നെ പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. അടുത്തത് ഒരു അസസ്മെൻ്റ് ആക്ടിവിറ്റിയാണ്. നമുക്ക് ശബ്ദങ്ങളെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒരു പ്ലസൻ്റ് ശബ്ദം എന്താണെന്നും ഒരു അൺപ്ലസൻ്റ് ശബ്ദം എന്താണെന്നും നമുക്കിപ്പോൾ വേർതിരിച്ചറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു കോളം വരച്ച് ഒരു ഭാഗത്ത് പ്ലസൻ്റ് ആയിട്ടുള്ള ശബ്ദങ്ങളും മറ്റു ഭാഗത്ത് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ശബ്ദങ്ങളും എഴുതി നോക്കും. എത്ര പ്ലസൻ്റ് ശബ്ദങ്ങളും എത്ര അൺപ്ലസൻ്റ് ശബ്ദങ്ങളും നമുക്ക് ചുറ്റിലും നമ്മൾ സ്ഥിരമായി കേൾക്കുന്നുണ്ട് എന്ന കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ തന്നെ ഒരു പരിധി കടന്നാൽ അത് നമുക്ക് അൺപ്ലസൻ്റ് ശബ്ദങ്ങളാവും. അതായത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് തന്നെ വളരെ ലൗഡ്, വളരെ വോളിയം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ചെവിക്ക് ദോഷമായിട്ട് സംഭവിക്കാം. മുമ്പൊക്കെ നമ്മൾ അത്തരത്തിൽ നോയ്സ് കൊണ്ട് ഉണ്ടാകുന്ന കേൾവിക്കുറവിനെ നമ്മൾ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്നായിരുന്നു പറയാറുള്ളത്. ഇപ്പോൾ അമിതമായ മ്യൂസിക് ലിസണിങ് ഗാഡ്ജറ്റ്സിൻ്റെയും അതല്ലെങ്കിൽ അതുപോലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയും ഉപയോഗം കൂടുന്നത് മൂലം അമിതമായ പാട്ട് അമിതമായ ശബ്ദത്തിൽ കേൾക്കുന്നതിലൂടെ മ്യൂസിക് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഡിസോർഡേഴ്സും ഇപ്പോൾ ഡയഗ്നോസ് ചെയ്ത് വരുന്നുണ്ട്. സോ ഒരേ സമയം ഒരു ശബ്ദത്തിന് പ്ലസൻ്റ് ശബ്ദവും ആവാൻ പറ്റും, അൺപ്ലസൻ്റ് ശബ്ദവും ആവാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്
പ്ലസൻ്റ് ശബ്ദം എന്ന് വെച്ചാൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങളെയാണ് പ്ലസൻ്റ് ശബ്ദങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺപ്ലസൻ്റ് എന്ന് പറഞ്ഞാൽ അതേ ശബ്ദം തന്നെ വലിയ വോളിയത്തിലാകുമ്പോൾ അത് അൺപ്ലസൻ്റായി ഡെഫിനറ്റ്ലി. അതേസമയം ട്രാക്ടറിൻ്റെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുടെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ കോറികളിലുണ്ടാകുന്ന ശബ്ദങ്ങൾ, അത്തരത്തിലുള്ള നമ്മളുടെ ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതൊക്കെ ശബ്ദങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ ഈ ഒരു ചാർട്ടിൽ രേഖപ്പെടുത്തി നിങ്ങളെ പ്രാക്ടിക്കൽ ചെയ്യുന്ന വൊക്കേഷണൽ ടീച്ചേഴ്സുമായി സംസാരിച്ച് അത് പ്രാക്ടിക്കലായിട്ട് കൂടെ ചെയ്യാൻ ശ്രമിക്കുക.